താങ്കൾ തന്നെ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ പല പഴയ മലയാളികൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞു വരാം. അപ്പൊ പലതവണ മലയാളി മലയാളി എന്ന് എടുത്തു. ഇപ്പം ഇതിനു മുമ്പ് ചെയ്ത സിനിമകളായാലും ശരി, ക്യൂൻ ആയാലും ശരി, ജനങ്ങളായാലും ശരി, അത് അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. സൊസൈറ്റി നടക്കുന്ന ക്രൈം ആയാലും ജസ്റ്റിസ് ആണെങ്കിലും മലയാളി ഫ്രം ഇന്ത്യയിലും സെയിം കണ്ടന്റ് തന്നെയാണോ? അല്ല, മലയാളി ഫ്രം ഇതില് പ്രതിഷേധമൊന്നുമല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്വീൻ എന്ന് പറഞ്ഞ സിനിമയിൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, എനിക്കൊന്ന് ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റും ക്യാമ്പസിലെ പിള്ളേർക്കാണ്, അവർക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് അത് തന്നെയാണ്. ഇപ്പൊ ബ്രദറെ ചോദിച്ച ചോദ്യത്തിനോട് തന്നെ ഉത്തരവില്ല, അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക. ജനഗണമനിൽ മോർ ഓഫ് നമ്മൾ കണ്ടതുപോലെ കേട്ടതുമായ ഏതോ ഒരു ഇൻസിഡന്റിലേക്ക് ഭയങ്കരമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്തു. ഇത് അതുപോലെ ഒരു സാധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ, അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്, കൂടെ പ്രാർത്ഥനയുണ്ട്. കാര്യം ഇത് അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിലേക്ക് ഞങ്ങൾ വെച്ചത്. ജനഗണമന എന്ന് പറഞ്ഞ ടൈറ്റിൽ വെച്ചപ്പോൾ ആദ്യം പല എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശം എനിക്ക് തോന്നുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറേ കൂടെ കിട്ടിയത്. അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഞങ്ങളുടെ ആൽപ്പറമ്പിൽ ഭൂമിയുടെ കഥയാണ്. ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അവൻ്റെ ആ യാത്ര അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് കണക്റ്റബിൾ ആവും എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇതാണ് ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ ഇന്നലെ ടീസർ വിടാനുള്ള കാരണം. കാര്യം ഞങ്ങൾ പ്രൊമോ ചെയ്ത സമയത്ത് ഞാനും നിവിനും തമ്മിലുള്ള ഒരു ജിമ്മിലെ സീക്വൻസ് അത് പ്ലാൻഡ് സീനായിരുന്നു. അപ്പൊ അത് നമ്മൾ ചെയ്തു, ആൾക്കാർ ഭയങ്കര റെസ്പോൺസ് കിട്ടി. പക്ഷെ അതിലും നമ്മൾ ചെറുതായിട്ട് ഹിന്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമ അതല്ല. സിനിമയിൽ ചെറിയ കൊച്ചു കൊച്ചു തമാശകളുണ്ടാവും, കാര്യമുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവൻ്റെ കളി ആ കളിയിൽ അല്പം കാര്യമുള്ള സിനിമയാണ്. അപ്പോൾ പക്ഷെ എനിക്കൊന്ന് പ്രേക്ഷകർ ആ പ്രോമോ കണ്ടപ്പോഴും അല്ലെങ്കിൽ വേൾഡ് മലയാളി ആന്തം കണ്ടപ്പോൾ എല്ലാവരും ആ കളിയിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയി. എല്ലാവരും വിചാരിച്ചു ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാഫ് റൈറ്റാണ് സിനിമ. അപ്പോഴാണ് ഞങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഞങ്ങൾക്ക് തന്ന ബോധ്യമാണ്. കാര്യം ഞങ്ങൾ എവിടെ ചെന്ന് ചിരിച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് അങ്ങനെ അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. കുറേ നാളേക്ക് പിന്നെ ഇവർ വേറൊരു സ്ട്രീം ഓഫ് സിനിമ അറ്റംപ്റ്റ് ചെയ്ത് ഭയങ്കര രസകരമായിട്ട്, അപ്പോൾ ഇവൻ്റെ ആ തമാശ വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം വരികയും തിരിച്ച് അതിലോട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രതീക്ഷ കുറേ കൂടെ കളിയിലേക്ക് മാത്രമായി. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ കളിയിൽ അല്പം കാര്യമെന്ന രീതിയിലേക്ക് ആ ടീസർ വിട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ടാവും. അതാണ് ബ്രദർ ചോദിച്ചതിൻ്റെ റീസൺ. നിങ്ങൾ തന്നെ തന്ന റെസ്പോൺസിലാണ് ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായി, ഞങ്ങൾ അങ്ങനെ ഒരു ടീസറിലോട്ട് പോവാൻ ഞങ്ങൾക്ക് പറ്റിയത്. അതാണ് അതിൻ്റെ റീസൺ. എല്ലാരും ടീസർ കണ്ടപ്പോ തന്നെ എല്ലാരും പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ, ഈ നിവിൻ പോളിയും അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് സോണിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത്. ശരിക്കും അവിടെ ഇപ്പോ രണ്ടാമത്തെ ടീസർ ഇട്ടപ്പോഴും ശരിക്കും അവിടെ സംഭവിച്ച റീഡിഫൈനിങ് ഫാക്ടർ ഉണ്ടല്ലോ, അതായത് ഇതുപോലെ ഒരു സ്റ്റാറിനെ കൊണ്ടുവന്ന് നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ചിന്തിക്കാം. ശരിക്കും ഓൺ ദി ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആണ് ഇത് നിവിൻ പോളി ചിത്രമായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ചെയ്യുന്ന സിനിമകൾ പൊതുവെ ഐ ഡിപെൻഡ് മോർ ഓൺ ടു ദ കഥ, അതായത് നമ്മുടെ സ്റ്റോറി ലൈൻ സ്ക്രിപ്റ്റിന് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഷാരിസ് ആണെങ്കിലും ഇപ്പൊ നേരത്തെ ലിസ്റ്റിന്റെ അടുത്ത് മുന്നേ ഷാരിസ് പറഞ്ഞ കഥയാണ്, എൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാരിസ് പിന്നെ എപ്പോഴും ഒരു ദിവസം എൻ്റെ അടുത്ത് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട്. അത് മേ ബി ആസ് എ മലയാളി എനിക്ക് കിട്ടിയ ഒരു വികാരമായിരിക്കാം, എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും നിവിനും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്ന ഒരു പ്രോജക്റ്റാണ് ഈ മലയാളി ഫ്രമിൻ്റെ. അതല്ലാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു. പക്ഷേ ഈ സിനിമയിൽ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, ഇന്നലെ വന്ന ടീസറിലാണെങ്കിലും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നിവിൻ പോളിയുടെ ഒരു ഹ്യൂമൻ സൈഡ് മാത്രമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ എനിക്ക് കുറേ കൂടെ ഒരു ഇമോഷണൽ ഒരു 360 ഡിഗ്രി നിവിൻ പോളിയുടെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നാളെ നിങ്ങൾ സിനിമ കണ്ടിട്ട് പറയാം. എങ്കിൽ തന്നെ മലയാളത്തിൽ ഭയങ്കര നാച്ചുറലായിട്ട് കോമഡി പ്രസൻറ്റ് ചെയ്യുന്ന
ചുരുക്കം ആക്ടേഴ്സിൽ ഒരാളാന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രേക്ഷകര് ബേസിക്കലി അത്തരത്തിലൊരു ന്യൂ മൂളെ കാണാൻ കാത്തിരിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അല്ല അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങള് പ്രോമോ കണ്ടു കാണും, അതുപോലൊക്കെ മാക്സിമം നമുക്ക് കിട്ടിയ റെസ്പോൺസ് അതാണ്, ഓ ഹ്യൂമർ ട്രാക്ക് ഭയങ്കര. അത് ഈ സിനിമയിൽ വളരെ നാച്ചുറൽ ആയിട്ടുണ്ട്, അതാണ് ഞാൻ. പക്ഷെ പ്രോമോയിലായാലും മലയാളി യാത്രത്തിലൊക്കെ ഓവർ ഡൂ ചെയ്തേക്കാം, ശരി നമ്മള് കോമഡിക്ക് വേണ്ടി സെൽഫ് റോളിനൊക്കെ വേണ്ടി വെച്ചതാണ്. സിനിമ അതല്ല, സിനിമ വളരെ അവന്റെ ആ റിയൽ ആയിട്ട് നാച്ചുറൽ ഇങ്ങനെ സിനിമ ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റണം. അതുപോലെ നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഫോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല സിനിമ. സിനിമ ആൾക്കാർ അതിലൂടെ സഞ്ചരിക്കാം. അപ്പം ഇതൊരു വളരെ സാധാരണ സിനിമയായിട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ലൈറ്റർ മൊമെന്റ്സ് ഉണ്ടാവും, അതേ ഉള്ളൂ. അല്ല ഞാൻ ഒരു സ്ഥലത്തും ഓവർ ഡൂ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ എല്ലാ ഷെയ്ഡ്സും കിട്ടും. അതെ, സുദീപ് ജസ്റ്റ് പരിചയപ്പെടുത്താം, നമ്മുടെ കൂടെ നമ്മുടെ ഡി ഒ പി ആണ്. അപ്പോ സുദീപ് സിനിമാറ്റോഗ്രാഫർ കിട്ടിയില്ല ഞാൻ പറഞ്ഞത് പോയിന്റ്. ആദ്യം അനൗൺസ്മെന്റ് ടീസർ വന്നപ്പോഴും പിന്നെ പാട്ട് വന്നപ്പോഴൊക്കെ നിവിനെ ആ സ്പേസിൽ കണ്ട് എന്റെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ ട്രെയിലർ ഇറങ്ങിയപ്പോ വേറൊരു രൂപം സിനിമയുടെ കിട്ടുന്നു. അപ്പൊ നിവിനെ സംബന്ധിച്ച് ഈ സിനിമ കഥ കേൾക്കുമ്പോഴുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? എന്താണ് യെസ് പറയുന്നത്? ഈ സിനിമ ചെയ്യാനാണ്? യെസ്, ഈ സിനിമ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കഥയായിരുന്നു. ആ ക്യാരക്ടർ അൽപർവിൽ ഗോപി വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. എനിക്ക് അത്ര ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഒരു നാട്ടുമ്പുറവും അവിടെ കുറച്ച് സുഹൃത്തുക്കളും ഒരു അവിടെ കളിച്ചിരിച്ച് നടക്കുന്ന ഒരു വിധം, വലിയ വീട്ടുകാർക്കൊന്നും വലിയ ഗുണമില്ലാത്ത ഒരു വിധം. എനിക്ക് അങ്ങനത്തെ ഒരു ഒരു സ്പേസ് രസമാണ്, അത് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് ഫണ്ടായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചും കൂടി നല്ല സ്ട്രോങ് കഥയാണ്. അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയല്ല, തമാശ പരിപാടികൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും എന്നാലൊരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിലുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് ഉറക്കാവും എന്ന് തോന്നി. നോർമലി വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ സമയത്ത് തന്നെ നിവിൻ എന്ന് പറഞ്ഞ ആക്ടറിനെ വേറെ ലെവൽ, ആളുകൾ ഇങ്ങനെ ഒരാളെയാണ് കാത്തിരുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു അതിലെ പെർഫോമൻസ് ആയാലും അങ്ങനെ തന്നെ, എന്നെ ട്രോളം ഞാൻ മതി എന്നുള്ള ലെവലിലുള്ള പെർഫോമൻസ്. അതിപ്പോൾ സോഷ്യൽ അതാ സോഷ്യൽ മീഡിയ ഉള്ള മറ്റുള്ളവർ കളിയാക്കുന്നതായാലും സത്യർക്ക് അങ്ങനെ ഒരു ഇതാ പ്രതിഷേധം പോലെ ആയിരുന്നു, വേറെ ആരും വേണ്ട എന്നെ ട്രോളം ഞാൻ മതി എന്നൊക്കെ ഇതാണ്. അതെല്ലാം മറ്റേ വിനീതിൻ്റെ ഐഡിയയാണ്, എൻ്റെ ഒരു പങ്കും ഇല്ലാത്തില്ല. അല്ലേ വിനീതത് പറഞ്ഞത്, അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാന്നുള്ളത്, നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വിനീതൻ അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിൻ്റെ ഭാഗത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു. അപ്പം അത് ചെയ്തതാണ്. പക്ഷെ അത് സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു റിസപ്ഷനൊന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി. എനിക്ക് അതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, ഞാൻ കൊൽക്കത്തയിലായിരുന്നു. വിനീതിങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു, അതിന് എത്താൻ പറ്റിയില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് വന്നത്. പക്ഷേ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുന്ന വിശ്വസിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം വന്ന് തിയേറ്ററിലെല്ലാം കൈയ്യടി നേടിയ, ഏറ്റവും കൂടുതൽ കൈയ്യടി നേടിയ ഒരാളാണ് നിവിനേട്ടൻ ആ ക്യാരക്ടർ വെച്ചിട്ട്. അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ വിനി ശ്രീനിവാസനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ഫുൾ ആളുടെ ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ അത് പറയുമ്പം ഉള്ളെന്ന് വരുന്നതുപോലെ ഫീൽ ചെയ്തു. ചേട്ടൻ്റെ സ്വന്തം ഡയലോഗ് ആയിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമല്ലേ. അല്ല അത് ഞാൻ കഥ ആദ്യമായിട്ട് കഥ കേട്ടപ്പം എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു, അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു. ഞാൻ വിനീതിനോട് പറയുകയും ചെയ്തു, വിനീത് ഇത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ അത് പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അത് വേണോ വേണോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു, ഞാൻ പേഴ്സണലി ഇതിൻ്റെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു, വഴിയിൽ വെച്ച് ചോദിച്ചു, ഫോൺ വിളിച്ച് ചോദിച്ചു, അഞ്ചാറ് പേരെ കൊണ്ട് ചോദിപ്പിച്ചു. പക്ഷെ എല്ലാ പ്രാവശ്യവും വിനീത് എടാ ഇത് വർക്കാണ്, നീ എന്നെ വിശ്വസിക്കും, ഇത്ര നാളെ എന്നെ വിശ്വസിച്ചല്ലോ. ഓക്കെ, അപ്പം ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ്. അത് നമുക്ക് ഇനിയൊരു വേദിയിലാണ്, കാരണം നമുക്ക് മലയാളി ഫ്രം ഇന്ത്യനെ കുറിച്ച് സംസാരിക്കാം. അതിനോട് പേഴ്സണലായിട്ട് പറയാം. ഡയറക്ടറല്ലേ
ആക്ച്വലി സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്. അപ്പോൾ ആ അങ്ങനൊരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും എൻ്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കഥയായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇങ്ങനൊരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിൽ എൻ്റെ ബ്രേക്ക് ത്രൂ തന്നെ ഒരു കഥാപാത്രമായിരിക്കും ഇത്. ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഈ സിനിമ നല്ലതാണ്, ഷാരിസിൻ്റെ എഴുത്ത് എനിക്ക് ഇഷ്ടമാണ്, ബിജോയുടെ 9-2 സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിൽ ഒരു വർക്ക് ഉണ്ട്, ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫിലിം മേക്കറാണ് ബിജോ. അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി, അങ്ങനെ എടുത്ത സിനിമയാണ്. അത് ഞാൻ ചോദിച്ചു, പക്ഷെ അത് ഞാൻ പറഞ്ഞ ഏക്കില്ല അല്ല. ഇത് അതാണ് പറഞ്ഞത്, സിനിമ ജനഗണമനയായിട്ടൊന്നും അങ്ങനെ ഒരു ഇന്നലെ വിട്ട ടീസർ ആ പറഞ്ഞ വളരെ ഒരു ലൈറ്റർ വേർഷനിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇങ്ങനെ ഭയന്ന് മാരകമായിട്ടൊന്നുമില്ല, സിനിമ ലൈറ്റ്. ഫസ്റ്റ്